വെൽക്കം ബാക്ക് ടു ഒരു ന്യൂ വീഡിയോ അപ്പോൾ മച്ചാ മേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു ഗെയിം ഒരു കിഡിലൻ ട്രക്ക് സിമുലേഷൻ ഗെയിം പരിചയപ്പെടുത്തി തരാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറയും അതായത് നമ്മുടെ പേരും അതായത് ഡ്രൈവറിൻ്റെ നെയിമും അതുപോലെ തന്നെ കമ്പനിയുടെ നെയിമും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ഇമേജും കമ്പനിയുടെ ലോകവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറയും ഓക്കെ അത് ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മച്ചമാതിരി ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് ഒന്നുമല്ല ജസ്റ്റ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹാങ് വരാണ്ടിരിക്കാനാണ് ഓക്കെ ഞാനപ്പോൾ ജസ്റ്റ് ഈ ഗെയിമിൽ വന്ന ട്രക്കുകളും കാര്യങ്ങളും കാണിച്ചു തരാം ഓക്കെ ഏകദേശം ഒരു അഞ്ചാറോളം ട്രക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഗെയിമിൽ ഓക്കെ ഫസ്റ്റ് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ട്രക്കാണ് ഒരു വൈറ്റ് കളർ ട്രക്കാണ് ജസ്റ്റ് ഇതിലാണെങ്കിൽ നമുക്ക് ഈ ട്രക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസറീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അഡീഷണൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഒത്തിരി അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റായിട്ട് നമുക്ക് സെറ്റാക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ച് വരുന്നതെന്നുള്ളൂ ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല ഓക്കെ അതായത് നമുക്ക് സ്കിന്നു വരെ ഈ ഗെയിമിൽ ഈ ട്രക്കിന് സ്കിന്നു വരെ മടിയാം ഓക്കെ പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ മറ്റേ ക്രാഷ് കാർഡിനോട്ടത്തെ ബമ്പറും കാര്യങ്ങളും വെക്കാം പിന്നെ വീൽ കപ്പും കാര്യങ്ങളും വെക്കാം അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും പിന്നെ മച്ചാമ്പാരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിലാണെങ്കിൽ നമുക്ക് സ്കിന്നും അതായത് ലിവറി ബെസ്സിഡിലാണെങ്കിൽ ലിവറി ഇതിലാണെങ്കിൽ സ്കിന്നും ഓക്കെ ആണ് സംഭവം ജസ്റ്റ് സ്കിന്നും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്കിന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടിക്കാവുന്നതാണ് ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിലാണെങ്കിലും ചിലപ്പോൾ വരാൻ ചാൻസ് കൂടുതലാണ് അതായത് മോഡ് ആഡിങ് ഫീച്ചേഴ്സും അതായത് മോഡ്സ് നമ്മൾ ബെസ്സഡിൽ അടിക്കുന്ന മോഡ്സ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഞാൻ നമ്മുടെ ഫസ്റ്റ് അഡ്രക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യണം അതിനുശേഷം ഡ്രൈവ് യുവർ സെൽഫ് എന്ന് സെൽഫെന്ന് അടിച്ചിട്ട് സ്ലോട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് അസൈൻ കൊടുക്കുകയാണ് ഓക്കെ അതിനുശേഷം ലോഡിങ് എന്ന് പറഞ്ഞാൽ കാണിക്കും അതായത് ലോഡിങ് മാപ്പ് എന്ന് പറഞ്ഞാൽ കാണിക്കും അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക പിന്നെ വെച്ചാൽ മറേ ഞാനിപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സ് വന്നിട്ട് മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഹൈ ഇടാം അൾട്രയിൽ ഇടാം നോക്കിയേ അപ്പോൾ അത്ര കിട്ടുകഴിഞ്ഞാൽ റിയൽ ഇ ടി എസ് ടി തന്നെ എന്ന് പറയാൻ നോക്കിയേ ഞാനിപ്പോൾ മീഡിയത്തിൽ ഇട്ടിട്ട് തന്നെ ഇത്രയും ലെവലായിട്ട് ഗെയിം സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു ട്രക്കിൻ്റെ ഒരു ഇതായിരിക്കും വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും അതായത് ആക്സിലേറ്റർ ബ്രേക്ക് പിന്നെ സൈഡിലാണെങ്കിൽ ഗിയറും കാര്യങ്ങളും പിന്നെ സ്പീഡ് സംഭവം പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വൈപ്പർ ക്യാമറാസ് അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ അടിയിലായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം വന്നിട്ട് ഈ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് മാധ്യമം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വണ്ടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാതിന് ശേഷം ആക്സിലേറ്റർ ജസ്റ്റ് എന്ത് ചെയ്യുക മൂവ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് വന്നിട്ട് ലൈറ്റിൻ്റെ ഓപ്ഷനാണ് പിന്നെ വൈപ്പറിൻ്റെ ഓപ്ഷനുണ്ട് പിന്നെ ഒരു ക്യാമറയുടെ ഓപ്ഷനും കൂടി ഉണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ക്യാമറയുടെ കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ ആകെ രണ്ട് ക്യാമറ വരുന്നുള്ളൂ സെക്കൻഡ് ക്യാമറയാണിത് അതായത് നമുക്ക് റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇ ടി എസ് ടുവിൽ എങ്ങനെയാണോ ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കൈയും അതായത് നമ്മുടെ വീൽ സ്റ്റിയറിംഗ് വീലിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും കൂടി റൊട്ടേറ്റ് ആയി പോകുന്ന ഒരു സംഭവം അതെന്തോ കിടുക്കാച്ചി ആയിട്ടുണ്ട് അതായത് റിയലിസ്റ്റിക് ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ഗെയിം പിന്നെ മച്ചാമാർ പച്ചിറങ്ങിക്കൊണ്ട് പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജോബ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ജോബ് അടിക്കാൻ ശേഷം എസ് അടിക്കുക പിന്നെ ഒരു ഇൻഡു ബട്ടൺ ഉണ്ടാവും സൈഡിലായിട്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ കണ്ടെയ്നർ നമ്മുടെ ട്രക്കുമ്പോൾ സെറ്റായിട്ട് ഉണ്ടാവും ഓക്കെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഡിയം ഗ്രാഫിക്സിൽ ഇട്ടാണ് കളിക്കുന്നത് അപ്പോൾ അൾട്രയിൽ ഇട്ട് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല ഇതിക്കും മേലായിരിക്കും അതിൻ്റെ ഗ്രാഫിക്സ് കോളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓക്കെ ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് മീഡിയത്തിലിട്ട് കളിക്കുന്നത് പിന്നെ മച്ചാൻമാരി നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കണ്ടെയ്നർ ഇറക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജി പി എസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതിൽ നമുക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ വച്ചാൽ മതി നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ സ്പീഡോമീറ്ററിൻ്റെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ രീതിക്ക് ഉള്ള ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ പിന്നെ ഡി വി ഡി അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം വേണ്ടുന്ന ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ മച്ചാൻമാർ ഇത് നമുക്ക് ആദ്യം തന്നെ നല്ല സ്പീഡിലേക്ക് ഓടിക്കാൻ പറ്റില്ല കാരണം ലോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ ഓടിച്ച് കളിക്കാൻ പറ്റുള്ളൂ അതായത് കാർ റേസിംഗ് കളിക്കുന്ന പോലെ ഈ ഗെയിം കളിക്കാൻ പറ്റില്ല അതായത് കാറിൻ്റെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓരോരോ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടി കൂടി പെട്ടെന്ന് കയറി പോവും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് കയറി പോവും അതുപോലെ തന്നെ ട്രക്ക് ഓടിക്കാൻ എന്നാൽ സാധിക്കില്ല കാരണം ഇത് ലോഡ് അത്യാവശ്യം ലോഡും കാര്യങ്ങളും കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഓക്കെ അങ്ങനത്തെ രീതിക്ക് കളിക്കുക പിന്നെ മച്ചാമാരെ ഇത് വന്നിട്ട് ഇപ്പോൾ അതേ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഗ്ലാസും വേണമെങ്കിലും വാട്ടറും കാര്യങ്ങളും അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മടത്തുള്ളിയും കാര്യങ്ങളൊക്കെ പിന്നെ റോട്ടിലാണെങ്കിലും റോഡൊക്കെ ആകെ നനഞ്ഞിടക്കുകയാണ് ഓക്കെ അതിൻ്റെ ആ സംഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവും ഓക്കെ പക്കാ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പക്ക റിയലിസ്റ്റിക് ആണ് ഓക്കെ അൾട്രിട്ട് ഞാൻ പറയേണ്ട മീഡിയ ഇട്ടിട്ട് തന്നെ ഇങ്ങനെയാണ് മീഡിയം ഗ്രാഫിക്സ് ഇട്ടിട്ട് ഇങ്ങനെയാണ് അൾട്രിട്ടേ തന്നെ ഇനി പറയേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ മച്ചാന്മാരെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴ കൂടെ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് നമ്മുടെ ടയറിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണോ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സെറ്റാക്കിയിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഗെയിം ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ആണെങ്കിൽ വണ്ടിയിലാകെ ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അതായത് മഴയും എല്ലാവരും കൂടി ആയപ്പോൾ വണ്ടിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം വണ്ടിയുടെ കളർ ആദ്യം വൈറ്റ് ആയിരുന്നു ഇനി എപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ ഇത് ഓടിച്ച് പോകുമ്പോൾ നൈസ് ഫീൽ ആച്ചാൽ മരം പിന്നെ ഇത് ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക ജസ്റ്റ് ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് വെച്ച് അതായത് ഹെഡ്ഫോൺ വെച്ച് മാക്സിമം കളിക്കാൻ നോക്കുക അതായത് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ് ഹെഡ്ഫോൺ കളി വെച്ച് കളിക്കാനായിട്ട് ഗെയിം ഓക്കെ പിന്നെയുള്ള കാര്യം മച്ച നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മഴയുടെ സംഭവം പോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ അതായത് ഇ ടി എസ് ടൂലി എങ്ങനെയാണോ അതുപോലെ തന്നെ സംഭവം ജസ്റ്റ് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഓക്കെ പൊടി കൂടി ഓടിച്ചു കഴിഞ്ഞാൽ ആകെ ഇതാവും ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വണ്ടി ആകെ ഫുള്ള് ചെളിയായിട്ടുണ്ട് കാരണം പൊടി മഴയും എല്ലാവരും കൂടി ആയപ്പോൾ വണ്ടി ഫുള്ള് ചെളിയായിട്ടുണ്ട് ഓക്കെ പിന്നെ പക്ഷാമാരെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് പ്ലേ സ്റ്റോറിൽ ഇപ്പം ഞാൻ കുറേ പണ്ട് തുടങ്ങിക്കാണേ അതായത് ഒരു എഴുപത്തി മൂന്ന് എം ബി സൈസുള്ള ഗെയിമൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഫോട്ടോ കാര്യം അടിയിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇ ടി എസ് ടുവിലെ ടൈപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ ഫോട്ടോ കണ്ടിട്ട് ഓ ഗെയിം ഇത്രേം സൈസുള്ളൂ അപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഇത് കിടുകാജി ആണെന്ന് വിചാരിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യും പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് സംഭവം മനസ്സിലാവുന്നത് പച്ചമ്മാർ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇങ്ങനത്തെ ഗെയിം റിവ്യൂസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഗെയിമിൻ്റെ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കണ്ടായിട്ട് രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു കിടിലും കിടക്കാച്ച് വീഡിയോ വരുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാരും ബായ്